പട്ടി പിടിക്കണ്ടായോ? അവൻ എന്റെ വാ ഒട്ടിച്ചു വിട്ട് ആ വട്ടൻ സാധനം എന്നെ അടിച്ചിടാം. എടാ എന്താ പറ്റിയടാ? ആ പട്ടി എന്റെ കാല് കെട്ടിയിട്ടാ വന്ന് അഴിച്ചു വിടറാ. അല്ല സാധനം നിന്റെ താടി മീശയൊക്കെ എന്താടാ? താടി മീശ അയ്യോ കാണുന്നില്ലല്ലോ. എടാ ആ പട്ടൻ എന്താണ് ചെയ്തേടാ? അയ്യോ അവനെ പിടിക്കണം. ആ വട്ടൻ ഇപ്പൊ എവിടെ കാണൂടാ? അവൻ രാജ്യം വിട്ടു വേണം, അതിന് നമുക്ക് പിടിക്കണം. ബാ അവനെ നമുക്ക് എങ്ങനെ അതിന് പിടിച്ചേ പറ്റത്തുള്ളൂ. പിടിക്കണം. ആട് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ എങ്ങോട്ട് പോയി കാണുന്നു. എടാ അവൻ എന്തേടാ തോണ്ടാ? അവൻ ആൾക്കാരുടെ ഇടയിലോട്ട് പോന്ന്. എടാ ഇവിടെ വെച്ചില്ലേ ഫുട്ബോൾ മാച്ച്? അതെ ഇവിടെ അല്ലേ ബോംബ് വെച്ചേക്കുന്നേ. ആ വട്ടന്റെ പുറയിന് പോകുന്നതിന് പകരം ആ ബോംബ് നമുക്ക് തപ്പിയാലോ. അതാ നല്ലത്. ഏ തപ്പാ തപ്പാ വാ. കളി തുടങ്ങാൻ ഇനി 3 മണിക്കൂറോടെ. ഫസ്റ്റ് കിക്ക് ഓഫിന്റെ വിസിൽ അടിക്കുമ്പം ഗ്രൗണ്ടിന്റെ 4 സൈഡിലും ഞാൻ വെച്ച ബോംബ് പൊട്ടു. എന്താ പറ്റിയടാ? ടിക്കറ്റ് എടുക്കാതെ അകത്തോട്ട് കയറാൻ നോക്കിയതാ. അമ്മാര് പിടിച്ച് വെളിയിൽ ഇറങ്ങടാ. പൈസ ഇല്ലല്ലോ നമ്മളെ ടിക്കറ്റ് എടുക്കാനും. എന്താ ടിക്കറ്റ്? ഓ അടിച്ചു മാറ്റിയില്ലയോ? അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അങ്ങനെ 3 ബോംബും റെഡി. 4ാമത്തേത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് സസ്പെൻസ്. എടാ പൊറിഞ്ചു. എടാ സഹദേവ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് പൊറിഞ്ചു എന്നല്ല, തൊരപ്പം കൊച്ചുണ്ണി എന്നാണ്. ആടാ ഈ പോലീസ് തരാൻ നിന്നെ, നിന്റെ ഒറിജിനൽ പേര് ഞാൻ വിളിക്കാം. ആ അത് മതി, ഞാൻ വിളിച്ചപ്പോ മതി, അങ്ങോട്ട് നോക്ക്. എടാ ഇമ്മാരെന്താടാ കളി തുടങ്ങാത്തെ? എടാ വട്ടാ 1 മണിക്കൂർ പ്രാക്ടീസ് ടൈമാ, അത് കഴിഞ്ഞിട്ട് കളി തുടങ്ങത്തുള്ളൂ. അതങ്ങനെ എടാ തോണ്ടാ വട്ടൻ അവൻ തന്നെ കേരള പ്ലേയേഴ്സിനുള്ളിൽ കളിക്കുന്നേ. പോയല്ലോ അങ്ങേര് പോട്ടെ. ആ പ്ലെയറിനെ കണ്ടോ? ഞാൻ അങ്ങനെ കടുത്ത ആരാധകനാ. ഒരു ഹായ് അടിച്ചാലോ? ഉമ്മാര് കാണുന്നതിനോട്ടൊന്നുമല്ലോ, ഭയങ്കര ജാടയാണല്ലോ. മൂത്രം ഒഴിക്കാൻ പോയ സഹദേവനെ കാണുന്നില്ലല്ലോ. ഇതെന്തുവാണ്? നീ ഗർഭിണിയായോ? ഗർഭിണി ആയതൊന്നുമല്ലടാ, പിന്നെ നമ്മളെ ഗാലറി ഇരുന്നപ്പോൾ ഒരുത്തന ഹായ് അടിച്ചില്ലയോ? ചീത്ത വിളിച്ചില്ലയോ? അവരോട് ഞാൻ സെൽഫി എടുക്കാൻ പോടാ. അതിന് അവരെന്നെ ചീത്ത വിളിച്ച്. അവിടുത്തെ ഫുട്ബോളേ ഞാൻ ഇങ്ങനെ അടിച്ച് മാറ്റിക്കൊണ്ടെങ്കിൽ പോകുന്നു. കൊള്ളാം, നമുക്ക് ഇത് മറിച്ച് വിൽക്കാം. മറിച്ച് വിൽക്കല്ല, അത് അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയായി. ഇതില്ല നാം കളിക്കുന്ന എനിക്ക് കാണണം. അങ്ങോട്ട് നടക്ക് ബാ. ആരാ വിളിക്കുന്നത്? സാർ എന്താ സാർ കളി സ്ഥലത്തൊന്നും ബോൾ പോയെന്നോ? ഞാൻ സ്റ്റേഡിയത്തിലുണ്ട്. ആ ആളുടെ ഫോട്ടോ ആയിരിക്കും, ഞാൻ ഇപ്പൊ തന്നെ പിടിക്കാം. ഓക്കെ സാർ ഓക്കെ. എടാ സഹദേവ കള്ള തെണ്ടി നീയായിരുന്നോ? നിന്നെ ഒന്ന് പിടിക്കണം പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു, അപ്പൊ തന്നെ വഴി കൊണ്ട് തന്നു. നിന്നെ ഇന്ന് അറസ്റ്റ് ചെയ്യുവടാ. കുറച്ചു സമയത്തിനുള്ളിൽ സ്റ്റേഡിയത്തിൽ ആ ബോംബ് പൊട്ടും. ആ സമയം ഞാൻ എന്റെ അച്ഛന്റെ
ചീതാഭസ്മം കൂടെ ഒഴുക്കും, അങ്ങനെ എൻ്റെ അച്ഛന് ആത്മശാന്തി ലഭിക്കും. എനിക്ക് വയ്യാണ. എടാ പോലീസ് നമ്മളെ ഫോളോ ചെയ്യുന്നു തോന്നുന്നു. ഫോളോ കേട്ടറാ, അവന്റെ അവനെന്നെ ചീത്ത വിളിച്ചില്ലയോ, ഇന്ന് കളി നടക്കണ്ട. അങ്ങനെ നമ്മള് കാരണം ഇന്ന് കളിയില്ല. അവൻ അങ്ങനെ തന്നെ വേണം. അവിടെ നിക്ക, ഓടറ നിന്റെ അളിയൻ. നിക്കടാ, നിക്ക്. അടുക്കരുത്, എറിയും. അടുക്കും, എറിയരുത്. അടുക്കരുത്, എറിയരുത്. എറിയും. നിന്റെ തൊപ്പി പോട്ടറ. അയ്യോ സാറേ, എടോ ഇവനെ അറസ്റ്റ് ചെയ്തു. ഈ സി എ ഡി മൂസ തീവ്രവാദിയാ. അല്ല സാറേ, അല്ല, മന്ത്രി കൊല്ലാൻ വേണ്ടി വേർത്തന്നെ ബോംബ് വെച്ചത്. സി എ ഡി മൂസ അതിവിദഗ്ധമായിട്ട് ഈ ബോൾ എടുത്ത് ഇവിടെ കൊണ്ട് കളഞ്ഞത്. എത്ര വേറെ ജീവനെ രക്ഷിച്ചെന്ന് അറിയാമോ? എടോ റിപ്പോർട്ട് വന്ന നാലെടുത്ത് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞാലേ, അപ്പൊ ബാക്കിയോ? സാറേ അതുണ്ടല്ലോ, ആ സ്റ്റേഡിയത്തിന്റെ 3 വശത്തായിട്ടുണ്ടല്ലോ ബോംബ് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിർവീര്യമാക്കി. അല്ല പറ്റിയോടാ, എനിക്കൊന്നും പറ്റിയില്ല. സാറേ ഇതുകൊണ്ട് വയറ്. അപ്പൊ ആ 3 ബോംബ് നിർവീര്യമാക്കിയോണ്ടല്ലോ സി ഡി മൂസയാ. ഇവനോ? അതെ, ഞങ്ങളാ നിർവീര്യമാക്കിയത് ബോംബ്. ഞങ്ങളാണ്ട് 3 പേര്. ഞാനാ പറിച്ചെടുത്ത. ഗവൺമെന്റ് മുഴുവൻ ഉണ്ടല്ലോ സാറിനെ കടപ്പെട്ടിരിക്കുക. മുഖ്യമന്ത്രിക്ക് സാറിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബെൻസ് കാർ വന്നിട്ടുണ്ട്, ബോംബ് ഉണ്ടെ പറഞ്ഞു. തീർച്ചയായിട്ടും വരൂ സാർ, വരൂ സാർ. എനിക്കൊന്നും വേണ്ട. കൊണ്ടോ.